പ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ ഇത് അന്ത്യകാലമാണ് അന്ത്യകാലം ഈ അന്ത്യകാലത്തെ അഭിഷേകത്തിന് വേണ്ടി കർത്താവ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ചെറിയ കാര്യമല്ല അന്ത്യകാലമാണിത് അതുകൊണ്ട് വചനത്തിൻ്റെ ശക്തി കർത്താവ് നമ്മുടെ മേൽ പകരുകയാണ് ഈ അന്ത്യകാലത്ത് വചനം നിരന്തരമൊക്കെ കർത്താവ് തന്നുകൊണ്ടിരിക്കുകയാണ് കർത്താവിൻ്റെ വചനം കേൾക്കാൻ ലഭിക്കുന്ന ഒരു ദിവസം വേറെ ആയിരം ദിവസത്തെ കൃത്വമാണെന്ന് തിരുവചനം പറയുന്നു കർത്താവിൻ്റെ തിരുവചനത്തിൻ്റെ സന്നിധിയിൽ തന്നിരിക്കുന്ന ഒരു ദിവസം ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവമാണെന്ന് കർത്താവ് പറയുന്നു ദൈവദിന സ്തോത്രം അതുകൊണ്ട് നിങ്ങളിന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ സത്യമായും ക്രിസ്തുവിൻ്റെ ആത്മാവ് സംസാരിപ്പാൻ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ഇരിക്കുക ദൈവോധന സ്തോത്രം പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ ഒന്ന് ഈ വേണ്ടി ആധാരമാക്കുന്നത് വെളിപ്പാട് പുസ്തകം ഏഴാം അധ്യായത്തിൻ്റെ ആദ്യത്തെ എട്ട് വാക്യങ്ങളാണ് ഒന്ന് വായിക്കാം വെളിപ്പാട് പുസ്തകം ഏഴാം അധ്യായം ആദ്യത്തെ എട്ട് വാക്യങ്ങൾ വായിക്കാം അതിൻ്റെ ശേഷം ഭൂമിമേലും മേലും കടലിന്മേലും യാതൊരുപക്ഷത്തിന്മേലും കാറ്റുകൂതാതിരിക്കേണ്ടതിന് നാല് ദൂതന്മാർ ഭൂമിയുടെ നാലും കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ നാല് കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നതും കണ്ടു അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച നാല് ദൂതന്മാരോട് നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു ഇസ്രായേൽ മക്കളുടെ സകലഗോത്രത്തിൽ നിന്ന് മുദ്രയേറ്റവർ നൂറ്റി നാൽപ്പത്തി നാലായിരം പേർ യഹുദ ഗോത്രത്തിൽ മുദ്രയേറ്റുപേർ പന്തിരായിരം രൂബേൻ ഗോത്രത്തിൽ പന്തിരായിരം ഗാദ് ഗോത്രത്തിൽ പന്തീരായിരം ആശേർ ഗോത്രത്തിൽ പന്തീരായിരം നപ്താലി ഗോത്രത്തിൽ പന്തീരായിരം മനശേ ഗോത്രത്തിൽ പന്തീരായിരം ഷിമിയോങ് ഗോത്രത്തിൽ പന്തീരായിരം ലേവി ഗോത്രത്തിൽ പന്തിരായിരം ഇസാഹാർ ഗോത്രത്തിൽ പന്തീരായിരം സബലോൻ ഗോത്രത്തിൽ പന്യീരായിരം യോസേഫ് ഗോത്രത്തിൽ പന്തീരായിരം ബെന്യാമിൻ ഗോത്രത്തിൽ മുദ്രയേറ്റവർ പന്തീരായിരം പേർ ദൈവത്തിന് സ്തോത്രം വെളിപ്പാട് പുസ്തകം വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രവചനാത്മകമായി വിശദമായി സംസാരിച്ചു തരുന്നതായ ദൈവത്തിൻ്റെ വചനമാണ് ഇനി എന്തെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നത് ഇനി സംഭവിക്കാനുള്ളത് ഞാൻ കാണിച്ചുതരാമെന്നാണ് നാലാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ നാം കാണുന്നത് ജീവിതത്തിൻ്റെ ആത്മ പറയുകയാണ് ഇനി സംഭവിക്കാനുള്ള ഞാൻ നിന്നെ കാണിച്ച് തരാം അതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് സഹകൾക്കുള്ള ദൂത് കഴിഞ്ഞ് വെളിപ്പാടപുസ്തകം നാലാമധ്യായം മുതൽ ഇനിമേൽ സംഭവിക്കാനുള്ള കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത് മേലേ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ച് തരാം ഇവിടെ പറഞ്ഞിരിക്കുന്നു മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു എന്ന് മുദ്ര ദൈവത്തിൻ്റെ മുദ്രയുള്ളവരാരെല്ലാം എന്ന് കേട്ടു കണ്ടു ദൈവദിന സ്തോത്രം കേൾക്കുകയും കാണുകയും ചെയ്തു അപ്പസ്നായ വിസ്തി ജോഹന്നാൻ പത്മവൗസി ഏകാകിയായി അപ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തു തേജസ്സോടെ പ്രത്യക്ഷപ്പെട്ട് അപ്പസ്നായ ജോഹന്നാൻ ചില ദർശനങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് സ്വർഗീയമായ ദർശനങ്ങൾ കാണിച്ചു കൊടുത്തു വളരെ അത്ഭുതമായ രഹസ്യങ്ങളിൽ അതിൻ്റെ ആഴങ്ങളോ അതിൻ്റെ അഗാധതലങ്ങളുള്ളതായ അർത്ഥങ്ങളോ ഒന്നും നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുകയില്ല വളരെ വളരെ ഗൗരവമേറിയ ചില കാര്യങ്ങളാണ് നമുക്ക് കാണുന്നത് എന്നാൽ ഇവിടെ നാം ഒരു ചെറിയ കാര്യം മാത്രം നമുക്ക് ശ്രദ്ധിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മുദ്രയേറ്റവർ മുദ്രയുള്ളവർ മുദ്രയുള്ളവർ മാത്രമേ ദൈവരാജ്യത്തിൽ കാണപ്പെടുകയുള്ളൂ മുദ്രയില്ലാത്തവർക്കാർക്കവിടെ പ്രവേശിക്കാൻ സാധിക്കുകയില്ല ഇവിടെ നാം കാണുന്നത് മുദ്രയേറ്റവർ ആരെല്ലാമെന്നാണ് ഇസ്രായേൽ ഗോക്കളിൽ ഇസ്രായേൽ ഗോത്രത്തിൽ യാക്കോവിൻ്റെ മക്കളായ ആ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ മുദ്രയേറ്റവരെ ആരെല്ലാം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു ദൈവദിന സ്തോത്രം നാം ഒരു ദിവസം അക്കരെ ദേശത്തേക്ക് ചെല്ലും സംശയമില്ല നിനശിരിയാത്ര സമയത്തായിരിക്കും നാം കടന്നു പോകുന്നത് നാം ഓരോരുത്തരും ഏതാനും നാളുകൾ കഴിയുമ്പോൾ നമുക്കറിയാം നമുക്ക് പത്രത്തിൽ വായിച്ചെന്ന് വരും അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് കേട്ട് വരും ഇനി ആൾ ഇനി ആൾ എന്നൊക്കെ കേട്ടു വരും ദൈവദിന സ്തോത്രം ഒരുപക്ഷേ നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ഒട്ടും പ്രതീക്ഷിക്കാൻ സമയത്തായിരിക്കും കടന്നു പോകുന്നത് ഇവിടെ നിന്ന് കടന്നുപോയി കഴിഞ്ഞാൽ നമുക്ക് ദൈവരാജ്യത്തിൽ ചെല്ലണമെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് മുദ്ര വേണം ഇവിടെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ മുദ്ര വേണം ദൈവത്തിന് ദൈവത്തിന സ്ത്രോത്രം ആദ്യവാക്യങ്ങളൊന്നൂറ് വായിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊന്നുകൂടി മനസ്സിലാക്കും വായിക്കും അതിൻ്റെ ശേഷം ഭൂമി മേലും കടലിന്മേലും യാതൊരുപക്ഷത്തിന്മേലും കാറ്റൂതാതിരിക്കേണ്ട തന്നെ നാല് ദൂതന്മാർ ഭൂമിയുടെ നാലും കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ നാല് കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു നാല് ഞാൻ കണ്ടു പിന്നെ മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്രയുമായി നിന്ന് കയറുന്നതും കണ്ടു ഇത് ചിലർക്ക് മുദ്ര നൽകാനായി എല്ലാവർക്കും ഞാൻ കണ്ടു അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച നാല് ദൂതന്മാരോട് നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് ഉറക്കെ വിളിച്ചു പറഞ്ഞു ഈ കാണുന്ന ഭൂമിയിൽ സമുദ്രമുണ്ട് വെള്ളമുണ്ട് വനങ്ങളുണ്ട് അനേകം ജീവജാലങ്ങളുണ്ട് ഇതിനെല്ലാം കേടുവരുത്താൻ പോകുകയാണ് ഈ കേടുവരുത്താനായിട്ടുള്ള അധികാരം നല്ല ദൂതന്മാർ കൊടുത്തിരിക്കുകയാണ് എല്ലാം തകരും എല്ലാം കത്തിയാ മരും പക്ഷേ ഈ ദൂതൻ ഇപ്പോൾ കയറി വന്ന ദൂതൻ പറഞ്ഞു ഞാൻ ഇവിടെ ദൈവത്തിൻ്റെ മുദ്ര വഹിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് മുദ്രയേൽക്കാൻ അർഹതയുള്ളവർക്ക് മുദ്ര കൊടുത്തതിന് ശേഷം മാത്രമേ കേടുവരുത്താവൂ ഒന്ന് വെയിറ്റ് ചെയ്യണം ഞാനൊന്ന് മുദ്രയിട്ട് വരട്ടെ ഒന്ന് കാത്തു നിൽക്കണം അല്പം വെയിറ്റ് ചെയ്യണം എല്ലാ അർഹതയുള്ളവർക്ക് മുദ്ര കൊടുത്തിട്ട് എന്നിട്ട് വേണം കേടുവരുത്താൻ ദൈവത്തിന് സ്തോത്രം നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ തെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് അവർക്ക് വിളിച്ചു പറഞ്ഞു ദൈവത്തിന് സ്തോത്രം എന്നിട്ടാണ് മുദ്രയേറ്റയുടെ എണ്ണവും ഞാൻ കേട്ടു ഇപ്പോൾ ഒരു നല്ല കാലയളവാണ് മുദ്ര ലഭിക്കുന്ന കാലയളവാണ് ഈ മുദ്രയിട്ട് കഴിയുവോളം ഒന്നും കേടുവരുത്തില്ലേ എന്നാണ് മലഹയുടെ ആഗ്രഹം മലഹ അപേക്ഷിക്കുന്നത് നാശം വരുത്താനായിട്ട് അധികാരം ലഭിച്ച നാല് ദൂതന്മാരുണ്ട് എല്ലാം നശിപ്പിക്കാനുള്ളതായ എല്ലാം കത്തിക്കഴി പോകാനുള്ളതായ എല്ലാ അധികാരമുള്ള നാല് മലഹമാരെയൊക്കെ കാണുന്നുണ്ട് പക്ഷേ ഈ ഒരു മാലക പറയുന്നു ഞാൻ ധ്രതഗതിയിൽ ഒന്ന് മുദ്ര ഇട്ട് കൊള്ളട്ടെ കർത്താവിനസ്തോ ഏതാണ് ഈ മുദ്ര മുദ്ര അത് യേശുക്രിസ്തുവിൻ്റെ സ്വന്തം മക്കളുടെ ഹൃദയത്തിലും അവരുടെ ആത്മാവിൽ നൽകുന്നതായ മുദ്രയാണ് പുറമേ കാണാനില്ല നെറ്റിയിൽ പുറമേ കാണാൻ നെറ്റിയിൽ അടയാളം കാണുകയില്ല പക്ഷേ നെറ്റിയിൽ മുദ്രയുണ്ടായിരിക്കും ചിലർക്ക് എല്ലാവർക്കും ഇല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാന മുദ്രയുണ്ടായിരിക്കും അതിനെക്കുറിച്ച് അപ്പോസ്ലനായി പോലീസ് എഫ് എസ് ലേഖനം ഒന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ പറയുന്നുണ്ട് കോരിന്ത രണ്ടാമത്തെ ലേഖനം ഒന്നാമധ്യായം ഇരുപത്തി മൂന്നാം വാക്യം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങളിൽ പറയുന്നുണ്ട് നമുക്ക് വായിക്കാം തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്വത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു പരിശുദ്ധാത്മാവിനുള്ള മുദ്രയാണ് പരിശുദ്ധാത്മാവിനാൽ മുതിരയിട്ടിരിക്കുന്നു അതെങ്ങനെയാണ് ഇപ്പോൾ തൽക്കാലം അച്ചാരം തിരികുകയാണ് അച്ചാരമായി അവർ വഹിച്ച് കേൾപ്പു തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്വത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു അവകാശത്തിൻ്റെ അച്ചാരമായി ഇപ്പോൾ പരിശുദ്ധ മുദ്ര തരികയാണ് ഇപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് അവകാശത്തിൻ്റെ അച്ചാരമായി പരിശുദ്ധമാരെ മുദ്ര തരുന്നു അച്ചാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഭൂമി ജീവിക്കുകയാണെങ്കിൽ ഒരു ഒരു സെൻ്റ് പത്ത് സെൻറ്റ് ഭൂമി ഒഴുക്കുകയാണെന്ന് നീക്കട്ടെ അതിന് പത്ത് ലക്ഷം രൂപയാണ് നാം വില പറഞ്ഞത് ശരി പക്ഷേ അത് വാങ്ങുന്നയാൾ തൽക്കാലം നമുക്ക് അച്ചാരം തരുന്നു ഏണസ് മണി തരുന്നു നമുക്ക് അച്ചാരമായി തരുന്നത് ചിലപ്പോൾ ഒരു പക്ഷെ ഒരു ലക്ഷം രൂപയായിരിക്കും ഇനി അതിൻ്റെ ക്രയവിക്രയം കഴിയുമ്പോൾ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കഴിയുമ്പോൾ അപ്പോൾ ബാക്കിയുള്ള തുകയും നമുക്ക് തരും അച്ചാരമായി മുൻകൂട്ടി തരുന്നു ജയോദന സ്തോത്രം എന്നതുപോലെ നിത്യസ്വർഗത്തിൻ്റെ അവകാശത്തിൻ്റെ അച്ചാരമായി പരിശുദ്ധാൽ മുദ്ര നമുക്ക് തരുന്നു ദൈവത്തിന് സ്തോത്രം അത് നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി സ്വർഗസ്ഥനായ ദൈവത്തിനുള്ളതായ സ്നേഹം കൊണ്ട് സ്വർഗത്തിൻ്റെ ആ മുദ്ര നമ്മെ ധരിപ്പിക്കാൻ നമുക്ക് അച്ചാരമായി ആ മുദ്ര നമ്മുടെ മേൽ നമ്മുടെ മേൽ ഫലമേൽപ്പിക്കുകയാണ് സ്തോത്രം കോയുന്ന രണ്ടാമത്തെ കോയന്ദ്ര ലേഖനം ഒന്നാമത്യായി ഇരുപത്തി രണ്ടാം ആക്കി വായിക്കാം അവൻ നമ്മെ മുദ്രയിട്ടും അവൻ നമ്മെ ക്രിസ്തു നമ്മൾ മുദ്രയിട്ടും ആത്മാവ് എന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നു ഹൃദയങ്ങളിൽ അച്ചാരം തന്നിരിക്കുന്നു ഈ മുദ്ര ഹൃദയങ്ങളിലാണ് ആത്മാവ് പരിശുദ്ധാത്മാവ് എന്ന അച്ചാരം ഹൃദയങ്ങളിൽ തന്നിരിക്കുന്നു പ്രിയപ്പെട്ടവര് നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ ഈ ജീവിക്കുന്ന കാലത്ത് പരിശുദ്ധാത്മാവ് എന്ന അച്ചാരം നോക്ക് കിട്ടിയിരിക്കണം നാം കടന്നു ചെന്ന് നിത്യത്തിലേക്ക് ചെല്ലുമ്പോൾ മുഴുവൻ തുകയും തരും മുഴുവൻ അനുഗ്രഹവും തരും ഇപ്പോൾ ഒരു ഫോർ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു മുൻകൂട്ടിയുള്ള രുചി എന്നതുപോലെ ഫോർ ടേസ്റ്റ് മുൻകൂട്ടിയുള്ള രുചി അതുമാത്രം തരുന്നുള്ളൂ ഇപ്പോൾ നമുക്ക് മുഴുവനായി കിട്ടൊന്നും കിട്ടുന്നില്ല നാം ശരി നാം ഇനി കടന്നു ചെല്ലുമ്പോൾ നാം അക്കരദേശത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ നിത്യതിന് തീരത്തെത്തുമ്പോൾ ന്യായവിധിയെല്ലാം കഴിഞ്ഞ് നാം കടന്നു ചെല്ലുമ്പോൾ അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മുദ്രയുണ്ടോ എന്ന് പരിശോധിക്കുന്നത് മുദ്രയില്ലെങ്കിൽ നാം തള്ളപ്പെട്ടു പോകും മുദ്രയില്ലാത്ത അനേകം പേര് തള്ളപ്പെട്ടു പോകും മുദ്രയുള്ളവർ മാത്രം അകത്തേക്ക് സ്വീകരിക്കപ്പെടും ദൈവത്തിന സ്തോത്രം വളരെ മനോഹരമായ ഒരു സംഭവം സാധു സുധരസിംഗ് പറഞ്ഞിട്ടുണ്ട് സുധർ സിംഗിൻ്റെ പുസ്തകങ്ങളെല്ലാം വായിക്കും നല്ലതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഒരാത്മാവ് മരിച്ച് അങ് സ്വർഗവാതുക്കലേക്ക് എത്തി ആത്മാവ് എത്തി സുന്ദർ ദർശനം കാണുകയാണ് അവിടെ നിൽക്കുന്ന മാലാഖന്മാർ തടഞ്ഞു നിങ്ങൾക്ക് ഇങ്ങോട്ട് പ്രയോജനമില്ല അയ്യോ എനിക്കോ ഞാൻ ദൈവത്തിൻ്റെ വചനം പറയുന്ന ഞാൻ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് ഞാൻ അനേകം പേര് വചനം പറഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ടല്ലോ ഞാൻ അനേകർക്ക് സുവിശേഷം പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ ഞാൻ മാതൃക യോഗ്യമായി ജീവിച്ചയാളാണല്ലോ ഞാൻ അനേകം പുണ്യപ്രവർത്തി ചെയ്തിട്ടുണ്ടല്ലോ എത്ര പേർക്കാണ് ഞാൻ ആഹാരം കൊടുത്തത് എത്ര പേർക്കാണ് ഞാൻ വസ്ത്രം കൊടുത്തത് എത്ര പേർക്കാണ് ഞാൻ വീട് പണി കൊടുത്തത് ഞാൻ നിരന്തെൻ്റെ ജീ ഭൂമിയിലെ കാര്യങ്ങളെല്ലാം മറന്ന് കർത്താൻ്റെ വേറെ ചെയ്തിയാളാണ് എനിക്കെന്താ പ്രവേശനമില്ലാത്തത് മലകമർ പറഞ്ഞു നിങ്ങൾ ഇത്രയേ മാറി നിൽക്കുക കുറച്ച് നീക്കിയേ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു മനുഷ്യൻ മരിച്ച് കടന്നി യുവാവ് മരിച്ച് കടന്നിരിക്കുകയാണ് ആ യുവാവിൻ്റെ ആത്മാവ് ആ യുവാവിൻ്റെ ആത്മാവിനെ കണ്ടപ്പോഴേക്കും മലഹുമരെ എതിരേൽക്കുന്നു അവനെ എതിരേറ്റ് കൊണ്ടുപോയി അകത്തേക്ക് സ്വീകരിക്കുന്നു ഉടനെ ഈ ആദ്യം വന്ന ആത്മാവ് മനുഷ്യൻ ചോദിക്കുകയാണ് ഞാൻ സുവിശേഷനല്ലേ ഞാൻ സുവിശേഷ പ്രവർത്തകനല്ലേ എനിക്ക് നിങ്ങൾ സ്വീകരണം തന്നില്ല എന്നെ നിങ്ങളകത്തേക്ക് സ്വീകരിച്ചില്ല ഇപ്പോൾ ഈ വന്നവൻ നിങ്ങൾക്ക് അറിയാമോ എൻ്റെ വേലക്കാരനാണ് ഞാനാണ് വനം പറഞ്ഞു കൊടുത്തത് അവനെ സുവിശേഷം കേൾപ്പിച്ചത് ഞാനാണ് എന്നിട്ട് അവൻ വന്നപ്പോൾ നിങ്ങൾ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നില്ല ഇതെന്താണിത് ഈ സ്വർഗ്ഗത്തിലുമുണ്ടോ ഈ പക്ഷഭേദം അവിടെ മലാഖമാർ പറഞ്ഞു അതിന് ഒരു ഉത്തരമേ ഉള്ളൂ ഞങ്ങളോട് നിങ്ങൾ എന്തെല്ലാം ചെയ്തു എന്ന് ചോദി ചോദിക്കാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ ദൈവത്തിൻ്റെ വേല ചെയ്തോ എന്ന് ചോദിക്കാൻ പറഞ്ഞിട്ടില്ല ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇവിടെ വരുന്നവരിൽ വരുന്നവരിൽ രാജകുമാരൻ്റെ ചായ ഉണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതി രാജകുമാരൻ്റെ ചായ ഉണ്ടെങ്കിൽ അകത്തേക്ക് സ്വീകരിക്കാം രാജകുമാരൻ്റെ ചായ ഇല്ലെങ്കിൽ അകത്തേക്ക് സ്വീകരിക്കില്ല നിങ്ങൾ കടന്നു വന്നപ്പോൾ നിങ്ങൾക്ക് രാജകുമാരൻ്റെ ഛായയില്ല രാജകുമാരൻ കർത്താവായ ക്രിസ്തു രാജകുമാരൻ്റെ ചായയില്ല ഇപ്പോൾ വന്ന യുവാവിന് അവൻ നേരത്തെ മരിച്ചു കടന്നു വന്നു അവൻ യവനത്തിൽ തന്നെ മരിക്കേണ്ടായി പക്ഷേ അവൻ കടന്നു വന്നപ്പോൾ അവനിൽ രാജകുമാരൻ്റെ ഛായ കണ്ടു ക്രിസ്തുവിൻ്റെ ഛായ കണ്ടു അതുകൊണ്ട് അവനകത്തേക്ക് സ്വീകരിച്ചു ഇപ്പോഴാണ് ഈ സുവിശേഷകൻ്റെ ആത്മാവ് തന്നിലേക്ക് തന്നെ നോക്കിയത് അയ്യോ അപ്പോഴാണ് അയ്യോ ഞാൻ വികൃത രൂപിയാണല്ലോ ഞാൻ എത്രയോ വൃത്തികെട്ട ജീവിയാണ് സ്വന്തം രൂപം അപ്പോൾ കണ്ടു അതുവരെ ഈ സ്വന്തം രൂപം കണ്ടിരുന്നില്ല സ്വന്തം അവസ്ഥ കണ്ടിരുന്നില്ല ഇപ്പോൾ സ്വന്തം അവസ്ഥ കാണുന്നു അയ്യോ ഇത്രയും വികൃത ജീവിയാണോ ഞാൻ ഇത്രയും ഹീനജീവിയാണോ ഞാൻ അയ്യോ ഇത്ര വൃത്തികെട്ടയാളാണോ എല്ലാം വളരെ വളരെ ഹീനമായ ഒരു രൂപമാണ് കണ്ടത് സ്വന്തം ജീവിതം ഇപ്പോൾ കണ്ടു അയ്യോ ശരിയാണല്ലോ രാജകുമാരൻ്റെ സായ് എനിക്കില്ലല്ലോ അലറിക്കൊണ്ട് കരഞ്ഞ് നരകത്തിലേക്ക് കല്ലെടുത്തെറിയുന്നതുപോലത്തെ വേഗത്തിൽ പാഞ്ഞു പോയി നരകവാതിലേക്ക് ചെന്നു നരകത്തിലേക്ക് പ്രവേശിച്ചു സുശേഷനായിരുന്നു ദൈവലക്കാരനായിരുന്നു പ്രസംഗിച്ച മനുഷ്യനായിരുന്നു അനേകം ശുശ്രൂഷ ചെയ്ത മനുഷ്യനായിരുന്നു പക്ഷേ രാജകുമാരൻ്റെ ചായ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തള്ളപ്പെട്ടു പോയി ദര്യോധന സ്തോത്രം പ്രിയപ്പെട്ടവരെ മുദ്ര കിട്ടുന്നത് രാജകുമാരൻ്റെ ചായ ഉള്ളവർക്കാണ് രാജകുമാരൻ്റെ ചായ ഉള്ളവർക്ക് മാത്രമേ മുദ്ര കിട്ടുകയുള്ളൂ ദയോധന സ്തോത്രം ഞാൻ വളരെ ഗൗരവമായൊരു കാര്യം നിങ്ങളെ അറിയിക്കട്ടെ നാം എത്ര പുണ്യപ്രവൃത്തി ചെയ്താലും എത്ര പ്രാർത്ഥനകൾ കഴിച്ചാലും നാം എത്ര പ്രസംഗങ്ങൾ ചെയ്താലും ഞാൻ ഭയത്തോട് പറയട്ടെ എത്രമാത്രം ആളുകളോട് ദൈവത്തിന് വചനം പറഞ്ഞാലും അകത്ത് ചെല്ലുമ്പോൾ കർത്താവായ യേശുക്രിസ്തുൻ്റെ ഇമേജ് ഇല്ലെങ്കിൽ ഛായയില്ലെങ്കിൽ നാം പുറത്തോളോട്ട് പോകും ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് മുദ്ര നമുക്ക് ലഭിക്കേണ്ടത് ആവശ്യമാണ് പരിശുദ്ധാൽ മാന മുദ്ര അത് ഈ ഭൂമിയിൽ തന്നെ പ്രാപിക്കണം കടന്നു തന്നിട്ട് കിട്ടുന്ന നല്ലത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് ശരീരത്തിൽ വസിക്കുന്ന കാലത്ത് നമുക്ക് ആത്മാവിൽ നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര കിട്ടണം കർത്താവിൻ്റെ സ്തോത്രം എസ് കെ പ്രഭാഷൻ്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട് വളരെ മനോഹരമായ ഒരു ആശയമാണത് അധ്യായം ഒന്നാം വാക്യം വായിക്കാം അനന്തരം ഞാൻ കേൾക്കേ അവൻ അത്യുറ്റത്തിൽ വിളിച്ച് നഗരത്തിൻ്റെ സന്ദർശനങ്ങളെ അടുത്ത് വരുമാറാക്കുവിൻ ഓരോരുത്തരും നാശകരമായ ആയുധം കയ്യിലെടുക്കട്ടെ എന്ന് കൽപ്പിച്ചു അപ്പോൾ ആറു പുരുഷന്മാർ ഓരോരുത്തരും വെൺമുഴിവ് കയ്യിലെടുത്തുകൊണ്ട് വടക്കോട്ടുള്ള മേലത്തെ പടിവാതിലിൻ്റെ വഴിയായി വന്നു ദേവാലയത്തിൻ്റെ പടിവാതിൽ വഴിയായി ആറ് പുരുഷന്മാർ വെൺമുഴിവെടുത്തുകൊണ്ട് വെട്ടിക്കൊല്ലാനുള്ള വെൺമുഴ എടുത്തുകൊണ്ട് വരുന്നത് കണ്ടു അവരുടെ നടുവിൽ ക്ഷണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരൻ്റെ മഷിക്കുപ്പിയുമായി ഒരുത്തനുണ്ടായിരുന്നു അവരുടെ ഇടയിൽ ആ ആറ് പേരുടെ ഇടയിൽ ഒരാൾ ക്ഷണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരൻ മഷിക്കുപ്പിയുമായി മഷിക്കുപ്പിയിൽ തൂലിയുണ്ട് മഷിക്കുപ്പിയുമായി ഒരാൾ നിൽക്കുന്നത് കണ്ടു അവർ അകത്ത് ചെന്ന് താമ്രയാഗപീഠത്തിന്റെ അരികെ നിന്നു അവരെ എല്ലാവരും താമ്രയാഗപീഠത്തിന്റെ അരികെ ചെന്ന് നിന്നു ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം അത് ഇരുന്നിരുന്ന കരൂബിൻ നിന്ന് ആലയത്തിന്റെ ഉമരപ്പടിക്കൽ വന്നിരുന്നു ദൈവത്തിന്റെ ആലയത്തിലുണ്ടായിരുന്ന മഹത്വം അവിടെ ആലയത്തിൽ നിന്ന് പോയി ഉമരപ്പടിക്കലേക്ക് പോയിരിക്കുന്നു പിന്നെ അവൻ ക്ഷണവസ്ത്രം ധരിച്ച് അരിയിൽ എഴുത്തുകാരൻ്റെ മഷിക്കുപ്പിയുമായി നിന്നിരുന്ന പുരുഷനെ വിളിച്ചു അവനോട് യഹോവ എഴുത്തുകാരൻ്റെ മഷിക്കുപ്പിയുമായി വന്ന പുരുഷനെ ദൈവം വിളിച്ച് അവനോട് പറയുകയാണ് നീ നഗരത്തിന്റെ നടുവിൽ നടുവിൽ കൂടി ചെന്ന് നടുവിൽ കൂടി നീ ചെന്ന് അതിൽ നടക്കുന്ന സകല സകലംകൾ നിമിത്തം നിമിത്തം നെടുവേർപ്പെട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റിയിൽ എന്ന് മേച്ചതകളിയോർത്ത് നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റിയിൽ മുദ്രയിടുക ഇടുക എന്ന് കൽപ്പിച്ചു ദൈവദിന സ്ത്രോത്രം ഈ എഴുത്തുകാരൻ മഷുഗുപ്പിയുമായി വരുന്ന ആളോട് ആ മാലാഖിയോട് ദൈവം പറയുകയാണ് നീ അവരുടെ നടുവിൽ കൂടി ചെല്ലുക ആറ് പുരുഷന്മാർ വെണ്മഴ്തി നടക്കുന്നുണ്ടല്ലോ അവരുടെ മുൻപേ നീ കടന്ന് ചെന്നിട്ട് ഈ എരൂസ് നടുവിൽ ദേവാലയ നഗരത്തിൻ്റെ നടുവിൽ നടക്കുന്ന ഓർത്ത് നെടുവീർപ്പിട് കരയുന്ന പുരുഷന്മാരാരെല്ലാം ഉണ്ട് അവരുടെ തല നീ അടയാളം കൊടുക്കുക അവർക്ക് നീ മുദ്ര കൊടുക്കുക എന്ന് പറഞ്ഞു മറ്റേവരോട് ഞാൻ കേൾക്കേ അവൻ നിങ്ങൾ അവൻ്റെ പിന്നാലെ നഗരത്തിൽ കൂടി ചെന്ന് വെട്ടുവീൻ ഈ എഴുത്തുകാരൻ മനസ്സിലായി പോകുന്ന മനുഷ്യൻ മുദ്രയിട്ട് പോയി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചിലർക്കല്ലേ മുദ്രയിടുന്നുള്ളൂ അല്ലാത്തവരെ നിങ്ങൾ ആറ് പുരുഷന്മാർ ചെന്ന് വെണ്മ കൊണ്ട് വെട്ടി വീഴിക്കുകയും നിങ്ങളുടെ കണ്ണിന് ആദരവ് തോന്നരുത് അതിന് കണ്ണിന് ഒറ്റും അലിവ് തോന്നരുത് ആദരവ് തോന്നരുത് വൃദ്ധനെന്നോ ശിശുവെന്നോ യുവാവെന്നോ യുവതിയെന്നോ ഒന്നും നോക്കണ്ട മുദ്രയില്ലെങ്കിൽ വെട്ടിക്കളയുക എന്ന് കൽപ്പിച്ചു നിങ്ങൾ കരുണ കാണിക്കുകയുമരുത് നിങ്ങൾ കരുണ കാണിക്കുകയും വരുത് വൃദ്ധന്മാരെയും യൗവനക്കാരെയും കന്യകമാരെയും പൈതങ്ങളെയും സ്ത്രീകളെയും കൊന്നുകളവേയും എല്ലാ ആരും ആരെയും വ്യത്യാസമില്ല ആകെ ഒരു കാര്യം മാത്രമേ ചിന്തിക്കാനുള്ളൂ മുദ്രയുണ്ടോ അടയാളമുണ്ടോ നെറ്റിൽ അടയാളം ഉണ്ടെങ്കിൽ അവർ തൊടരുത് അല്ലാത്തവർ എല്ലാവരെയും കരുണ കൂടാതെ വെട്ടിക്കളയുകയും കൽപ്പിച്ചു എന്നാൽ അടയാളമുള്ള ഒരുത്തനെയും അരയിൽ ക്ഷണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരൻ വിഷുപ്പിക്കുമായി മനുഷ്യനോട് പറഞ്ഞു അടയാളമുള്ള ഒരു തൊട്ടുപോകരുത് അടയാളമുള്ള ഏതാനും പേര് അവിടെ അവിടെയുണ്ട് അവർ തൊടരുത് അവരെ ശിക്ഷിക്കരുത് അവർക്ക് നാശം വരുത്തരുത് അടയാളമുള്ള ഒരു എന്ന് പറഞ്ഞു എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ സങ്കടകരമായി പോയി വിശുദ്ധ മന്ദിരത്തിൽ തന്നെ തുടങ്ങുവീൻ വിശുദ്ധ ആലയാണ് ഇറച്ചിയും ദേവാലയമാണ് ദേവാലയത്തിൽ തന്നെയുള്ള അതിലധികം പേരും വെട്ടയിട്ട് വീഴാൻ പോവുകയാണ് അതി ദേവാലയത്തിലുള്ള വിശ്വസത്തിലുള്ള അനേകം പേര് ആരാധിക്കുന്നവരാണ് അവരെ സുവിശേഷകാര് ചെയ്യുന്നവരാണ് അവർക്ക് സൺഡേ സ്കൂളുണ്ട് അവർക്ക് യുവന പ്രസ്ഥാനങ്ങളുണ്ട് അവർക്ക് സ്ത്രീ സമാജങ്ങളുണ്ട് അനേകം മനോഹര പ്രവൃത്തികളുണ്ട് ഇതെല്ലാം ചെയ്യുന്ന ആളുകളാണ് പക്ഷേ അവരെ ഒരു കരുണയും കാണിക്കേണ്ട അവരെ വെട്ടിക്കളയുകയും എന്ന് കൽപ്പിച്ചു എന്നാൽ നോക്കണം ആ കൂട്ടത്തിൽ ചിലർക്ക് മാത്രം അടയാളം കാണും എഴുത്തുകാരൻ്റെ മഷമായി പോയിരുന്ന മനുഷ്യൻ ചിലർക്ക് അടയാളം ഇടുന്നുണ്ട് അടയാളം ഇടാനുള്ള യോഗ്യത എന്താണ് യറൂസിലേമിൽ നടക്കുന്ന മ്ലേച്ചകളെ ഓർത്ത് നെടുവേർപ്പെടുക അരയുന്നവരുടെ നെറ്റിയിൽ അടയാളം വിടുക സ്തോത്രം ദേവാലയത്തിൽ നടക്കുന്ന മ്ലേച്ഛതകളെ ഓർത്ത് നെടുവേർപ്പെടുകരയണം സ്തോത്രം പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ വളരെ ഗൗരവമായി നിങ്ങൾ പറയുകയാണ് ദൈവത്തിൻ്റെ മാവ് കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് യെറൂസലേം ദേവാലയത്തിൽ നടക്കുന്ന ഓർത്ത് നെടുകീർപ്പിട്ടുകറിയുന്ന പ്രശ്നം അടഞ്ഞിട്ടിയിൽ അടികൾ ഉണ്ടുക എന്ന് കർത്താകോല്പിച്ചു യെറൂസലേം ദേവാലയം എന്ന് പറയുന്നത് ഏതാണ് ആത്മീയമായ അർത്ഥത്തിൽ ഏതാണ് ദേവാലയം എന്ന് കോരിന് ലേഖനം

എൻ്റെ ആലയത്തെ അസുഖമാക്കുന്നത് ഞാൻ നശിപ്പിക്കും ദയോധന സ്തോത്രം പ്രിയപ്പെട്ടവർ ഈ ശരീരം ഈ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ബ്ലേച്ഛതയ്ക്കോ പാവത്തിനോ വിട്ടുകൊടുത്താൽ നാവുകൊണ്ട് നുണ പറഞ്ഞാൽ നാവുകൊണ്ട് ആരുടെയെങ്കിലും ദൂഷണം പറഞ്ഞാൽ നാവുകൊണ്ട് അസഭ്യ വാക്കുകൾ പറഞ്ഞാൽ നാവുകൊണ്ട് ശാപ വാക്കുകൾ പറഞ്ഞാൽ നാവുകൊണ്ട് ആരെക്കുറിച്ചെങ്കിലും വഞ്ചനാപരമായി സംസാരിച്ചാൽ പ്രിയപ്പെട്ടവരെ കണ്ണുകൊണ്ട് അരിതാത്ത് കണ്ടുപോയാൽ കണ്ണുകൊണ്ട് അരുതാത്ത കാണാൻ ആഗ്രഹിച്ചു പോയാൽ സ്തോത്രം പ്രിയപ്പെട്ടവരെ നമ്മുടെ കൈകൊണ്ട് അരിതാത്ത് ചെയ്തു പോയാൽ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവം കൊണ്ടും അരുതാത്ത കാര്യങ്ങൾ ചെയ്തു പോയാൽ ഈ ആലയം ഈ ആലയത്തിൽ അവിടെ തന്നെ തുടങ്ങുമെന്നാണ് പറഞ്ഞത് ആലയത്തിൽ തന്നെ തുടങ്ങുകയും ഇരുസ്ലൈം ദേവാലയത്തിൽ തന്നെ തുടങ്ങുകയും നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ അടയാളമില്ലാതെ പോകും അടയാളം ഇല്ലാതെ പോയാൽ നാം വെട്ടപ്പെട്ടു പോകുന്ന നശിച്ചു പോകുന്ന നിത്യ അന്ധകാരത്തിലേക്ക് നിത്യ നരകത്തിലേക്ക് പോകേണ്ടി വരും ദൈവത്തിൻ്റെ സ്തോത്രം വളരെ ഗൗരവമല്ലേ ആ കാര്യം നിങ്ങളാണ് ദൈവത്തിൻ്റെ മന്ദിരം അപ്പോൾ എന്ത് ചെയ്യണം ഒരു പോവുമൊഴിയുള്ളൂ ഈ ആരയിൽ നടക്കുന്ന മ്ലേസലകോർത്ത് നെടുവീർപ്പിട്ട് കരയുന്ന പ്രശ്നമാണ് നിത്യയിൽ അടയാൾ വിടുക ജീവിതത്തിലൊന്നുപോയ മ്ലേർ നെടുവീർപ്പിട്ട് കരയണം സ്തോത്രം സഹോദരങ്ങളെ ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കൂ ഈ ആലയത്തിൽ വളർന്ന മേച്ഛതകൾ ഓരോന്നോരോന്ന് പെറുക്കിയെടുക്കണം നിങ്ങൾ ഓർത്തോർത്തെടുക്കണം ഓർമ്മ വച്ച കാലമുള്ള ആ ജീവിതത്തിലേക്ക് തിരിഞ്ഞ് നോക്കണം എന്തെല്ലാം മേച്ഛകളാണ് വന്നു പോയത് ആരോ ആരെയെല്ലാം പിരാഗിപ്പോയി ആരെയെല്ലാം ശവിച്ചു പോയി മാതാപയെക്കൂടെ തിക്കാരമായി സംസാരിച്ചു പോയി ജോലി ജോലിസ്ഥലത്ത് ജോലി കാര്യങ്ങൾ വേണ്ടതുപോലെ ചെയ്യാതെ തിക്കാരമായി പറയുകയും തിക്കാരമായി പെരുമാറുകയും ചെയ്തു പോയി എന്തെല്ലാം തെറ്റുകളാണ് വന്നു പോയത് ഈ ശരീരത്തെ അശുദ്ധിക്ക് വിട്ടുകൊടുത്തു പോയി കേട്ടൽ അറയ്ക്കുന്നതായ പല ദൂഷ്യ ദൂഷ്യപ്രവർത്തികൾ ഈ ശരീരത്തിലൊന്നുപോയി ഈ ശരീരം അശുദ്ധിക്ക് ഇട്ടുകൊടുത്തുപോയി അങ്ങനെ മ്ലേച്ഛതകളോർത്ത് അങ്ങനെയുള്ള മ്ലേച്ചതകൾ സംഭവിച്ചു പോയതല്ലോ എന്ന് ഓർത്ത് നെടുവീർപ്പിട് കരയണം അപ്പോൾ അടയാളം കിട്ടും സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലൊന്നു പോയ പാപങ്ങളെ ഓർത്ത് നെടുവീർപ്പിട് കരയുമ്പോൾ അടയാളം കിട്ടും സ്തോത്രം ഇന്ന് ഇതെല്ലാം പഴയ ചില ആശയങ്ങൾ മാത്രമായി മാറിപ്പോയിരിക്കുന്നു ആർക്കും അതിനെക്കുറിച്ച് ഗൗരവം തോന്നുന്നില്ല ഒരു ദിവസം നിങ്ങൾ നേരിട്ട് കാണും നേരിട്ടറിയും അയ്യോ ഇത് അന്ന് കേട്ടതായിരുന്നല്ലോ അന്ന് അവിടെ ഞാൻ വധം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ പശുദ്ധാൽ മവനെ കേൾപ്പിച്ചതായിരുന്നല്ലോ അയ്യോ നഷ്ടപ്പെട്ടു പോയല്ലോ അടയാളം കിട്ടിയില്ലായിരുന്നല്ലോ എൻ്റെ ജീവിതം പാഴായിപ്പോയല്ലോ എന്തെല്ലാം തെറ്റുകൾ എൻ്റെ ഓരോ അവയങ്ങളിലും വന്ന് പോയത് എൻ്റെ ശരീരം കൊണ്ട് എൻ്റെ മനസ്സുകൊണ്ട് എൻ്റെ വിചാരം കൊണ്ട് എൻ്റെ വികാരം കൊണ്ട് എൻ്റെ ആഗ്രഹം കൊണ്ട് എൻ്റെ മോഹം കൊണ്ട് എൻ്റെ താല്പര്യം കൊണ്ട് എൻ്റെ മനോരാജ്യം കൊണ്ട് എന്തെല്ലാം പാവമാണ് എന്ന് ഈ ആലയത്തിൽ മേയൽ നടപടി കർത്താവേ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് മ്ളേസലയോർത്ത് നെടുവീർപ്പെട്ട് കരഞ്ഞാൽ അടയാളം കിട്ടും ദൈവദിന സ്തോത്രം വന്നുപോയ മ്ളേച്ചലയോർത്ത് നെടുവീർപ്പെട്ട് കരയുക ആലയത്തിൽ നടക്കുന്ന മലയസലയോർത്ത് നെടുവീർപെട്ട് കരയുന്ന പക്ഷെ മരണ രീതിയിൽ അടയാളം ഇടുക ദൈവദിന സ്തോത്രം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് അടയാളം കിട്ടും മുദ്ര കിട്ടും പലതും തെറ്റുപറ്റിപ്പോയി ശരിയാണ് അബദ്ധമാറ്റിപ്പോയി സത്യമാണ് എന്തെല്ലാം വഞ്ചന കാണിച്ചു പോയി എന്തെല്ലാം ചതിവ് ചെയ്തു പോയി അയാൾ ആരെയെല്ലാം ഉപദ്രവിച്ചു പോയി ആർക്കെല്ലാം ദ്രോഹം വരുത്തിപ്പോയി ആർക്കെല്ലാം നഷ്ടം വരുത്തിപ്പോയി ചിന്തിച്ചാൽ അറിയുണ്ടോ അനേകം അനേകം തെറ്റുകൾ സംഭവിച്ചു പോയി മ്ലേച്ഛതകൾ വന്നുപോയി കർത്താവ് എല്ലാം അവിടെ കുറിച്ചു വച്ചിരിക്കുന്നു എല്ലാം നിത്യതയുടെ പുസ്തകത്തിൽ ഓർമ്മയുടെ പുസ്തകത്തിൽ സ്മരണയുടെ പുസ്തകത്തിൽ സ്മരണ ഓർമ്മയുടെ പുസ്തകത്തിലെല്ലാം കുറിച്ചു വെച്ചിരിക്കുന്നു ദൈവസന സ്മരണയുടെ പുസ്തകമുണ്ട് ജീവൻ്റെ പുസ്തകമുണ്ട് സ്മരണയുടെ പുസ്തകത്തിൽ ഓരോരുത്തരും പേരിൽ ഉള്ളതായ കൃത്യമായി കുറിച്ച് വച്ചിരിക്കുന്നു ജീവൻ്റെ പുസ്തകത്തിൽ കർത്താവ് യേശുക്കത്തിൻ്റെ രക്തത്താൽ വീടിനെടുക്കപ്പെട്ടവരുടെ പേര് എഴുതി ചേർത്തിരിക്കുന്നു ജീവൻ്റെ പുസ്തകത്തിൽ പേര് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ മുദ്ര കിട്ടിയിട്ടുണ്ടോ ജീവൻ്റെ പുസ്തകത്തിൽ പേര് കിട്ടിയിട്ടുണ്ടോ സ്വർഗരാജ്യത്തിൽ പൗരത്വം കിട്ടിയിട്ടുണ്ടോ കർത്താവിൻ്റെ സ്തോത്രം ഞാൻ ഭയത്തോട് പറയട്ടെ ഞാനും മതിനും പറയുകയാണ് ഞാനും കർത്താനും വേല ചെയ്യുകയാണ് ഞാൻ കടന്നു ചെല്ലുമ്പോൾ നി കർത്താവെ അവിടെ നിന്ന് തന്നെ നേരെ നോക്കി മകനെ നീ മാറി നിൽക്ക് നിരക്കും കൂടി കട കടന്നു യോഗ്യതയില്ല എന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും കർത്താവിനു സ്തോത്രം എൻ്റെ ജീവിതത്തിൽ വേച്ചകൾ നീ അരഞ്ഞില്ലല്ലോ എൻ്റെ ജീവിതത്തിലെ തെറ്റുകൾ അവർത്തി നീ കരഞ്ഞില്ലല്ലോ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയ തെറ്റുകൾ നീ അനുഭവിച്ചില്ലല്ലോ നിനക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും ഞാൻ ഇതിൽ നിങ്ങളെ പഠിപ്പിച്ചു നിങ്ങളോട് പറഞ്ഞു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒന്നില്ലെങ്കിൽ ഞാനും പുറത്തായി പോവില്ലേ ദൈവത്തിന് ഇരുവായുത്തിലുള്ള വാളാണ് വചനം അങ്ങോട്ട് വെട്ടുന്ന വാൾ ഇങ്ങോട്ടും വെട്ടും രണ്ട് ഉണ്ട് വായുത്തിലുണ്ട് വാൾ ദൈവത്തിന് വചനം ജീവനം ചെയ്തതിനുള്ളതായി ഇരുവായുത്തിലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചേറിയതും ആത്മാവിനെയും പ്രാണിനെയും സന്ധി മജ്ജകളെയും വേറൊരുക്ക് വരെ തുളസി ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വേചിക്കുന്നതുമാകുന്നു ഈ വചനം ഞാൻ പറയുമ്പോൾ ആ വചനം തന്നെ തിരിച്ചെന്നെയും വെട്ടുകയാണ് ഓർക്കുക ഞാൻ ഭയത്തോട് പറയുകയാണ് നിങ്ങൾ ഇന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഗൗരവമായിട്ട് എടുക്കുക ആ ലേഖല നടക്കുന്ന നമ്മളെ ചിലവർ നെടുവിൽപ്പെട്ട് കരയുമെങ്കിൽ നിങ്ങൾക്ക് രക്ഷയുണ്ട് നിങ്ങൾക്ക് മുദ്ര കിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ അടയാളം കിട്ടും അടയാളമുള്ള അടയാളമുള്ളവരുത്തിനെയും തൊട്ട് ഓഗരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ട് അടയാളം കിട്ടും കർത്താവിന് സ്തോത്രം അതിൻ്റെ തിരുവിൽ ഒഴിയുക തിരക്തം ഒരു തുള്ളി എൻ്റെ വീണ എനിക്ക് മുദ്ര തിരുവോ യേശുക്രിസ്തുവിൻ്റെ തിരുവല്ലാവിനൊരു തിരക്തത്താൽ മുദ്ര കിട്ടും വാസ്തവമായി അനുദിച്ചാൽ നിങ്ങൾക്ക് മുദ്ര കിട്ടും വാസ്തവമായി അനുദിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് മുദ്ര കിട്ടും മുദ്ര വേണമോ നിങ്ങൾക്ക് യേശുക്രിസ്തു വരുന്നതായി മുദ്ര വേണമോ നമുക്ക് ഈ മുദ്ര തരാനാണ് അവൻ തിരക്തം ചിന്തിയത് നമുക്ക് നിത്യജീവിന്റെ അവകാശം തരാനാണ് അവൻ നിത്യനരകം രുചി നോക്കിയത് അതോ ഈ ദൈവത്തിൻ്റെ സ്ത്രോത്രം ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ജീവിതം സമർപ്പിക്കാം കഴിഞ്ഞ കാല ജീവിതത്തിലെ പാവങ്ങളെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് കർത്താവ് ഇനിമേൽ ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കുന്ന ദൈവത്തോട് നിങ്ങൾക്ക് വാക്ക് പറയാം അങ്ങനെ ആഗ്രഹിക്കുന്നെങ്കിൽ ഇരിക്കുന്നതിപ്പിലെ തലകളെ ഉണക്കുക കണ്ണുകളടക്കുക നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവേ എൻ്റെ യേശുയെ സ്ഥിരമുതിര നിന്ന് പരിശുദ്ധാൽമാനു മുതിര നിന്ന് എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം വന്നു പോയ പാവങ്ങൾ അനേകമനേകം പാവങ്ങൾ അനേകമനേകം എണ്ണിക്കൂടാത്ത പാവങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി കർത്താവേ കർത്താവെ എണ്ണി എണ്ണി ഞാൻ ഓർക്കുന്നു ഓരോന്നോരോന്നോർത്തി ഞാൻ അനുഭവിക്കുന്നു ഇനിമേൽ ഞാൻ പാവം ചെയ്യുകയില്ലെന്ന് ഞാൻ തീരുമാനിക്കുന്നു നിൻ്റെ ആണിപ്പാടുള്ള കരം എൻ്റെ തലമേലെന്ന് വെക്കണമേ ആ തൃക്കരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തമെൻ്റെ നെറ്റിയിൽ പതിയണമേ അങ്ങനെ മുദ്ര പ്രാവശ്യനായി പോകുവാൻ എനിക്ക് ഭാഗ്യം തരണമേ പ്രാർത്ഥിക്കൂ സമർപ്പിക്കൂ കർത്താവിന് കരങ്ങളിലേക്ക് ഞങ്ങൾ കൊടുക്കാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കാരണീയവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു കർത്താവേ മുദ്രയേറ്റരുടെ എണ്ണത്തിൽ ഞങ്ങൾ പെടാതെ ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകുവാൻ ഇടവരല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ മുദ്രയേറ്റരുടെ എണ്ണത്തിൽപ്പെട്ട് രക്ഷപ്രാവുന്ന കൂട്ടത്തിൽ ഞങ്ങൾ ആകുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മുദ്ര പ്രാപിച്ചുകൊണ്ട് ഇന്ദു നിങ്ങൾ പ്രതിസൃഷ്ടിയായി ജീവിക്കുവാൻ ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു അപ്പോൾ ഈ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ തീരുമാനമെടുത്തേ അവിടെ മുദ്ര ചാർത്തണമേ അവിടെ നിത്യജീവന് വേണ്ടി മുദ്ര ഇട്ട് കൊള്ളണമേ അത് അവിടെ രണ്ടാമത്തെ അവരന് വേണ്ടി ഒരുക്കിക്കൊള്ളണമേ തിരുനാമം മഹുത്വപ്പെടുത്തണമേ യേശു ക്രിസ്തുവിൻ്റെ രാജകീയനാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറവ് കേൾക്കണമേ ആ മീൻ ഹലോയ്യ ദൈവത്തിൻ്റെ സ്തോത്രം അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ ആറ് മുപ്പത് മുതൽ ഏഴ് മണിവരെ നിങ്ങളുടെ സൂര്യ ടിവിയിൽ